കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണല്ലോ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നത്. ആരോ ചിലർ സൃഷ്ടിച്ചെടുത്ത ജാതി വ്യവസ്ഥകളിൽ ഉയർന്നവർ എന്ന് പേരിട്ടവർ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിച്ചപ്പോൾ താഴെത്തട്ടിലേക്ക് തള്ളിവിടപ്പെട്ടവർ അടിമപ്പണിയെടുത്തും അടിച്ചമർത്തപ്പെട്ടും ജീവിക്കേണ്ടി വന്ന ഒരു ചരിത്രം ഏറെക്കാലം അകലെയല്ലാതെ നമുക്ക് മുന്നിൽ തന്നെയുണ്ടെന്ന് പറയാം. തിരുവിതാംകൂർ ചരിത്രത്തിൽ അപ്രകാരം പലരും പറയുന്ന ഒരു കാര്യമാണ് ചേർത്തലയ്ക്കടുത്ത് താമസിച്ച നങ്ങേലിയുടേത്. തിരുവിതാംകൂറിലെ ചരിത്ര വഴികളിൽ വാമൊഴിയായും അല്ലാതെയും നങ്ങേലിയുടെ കഥയും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പോരാട്ടത്തിൻ്റെ പ്രതീകമായി കൂടി നങ്ങേലിയെ വിലയിരുത്താറുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കേരളത്തിൻ്റെ വഴികൾ എന്നത് ജാതീയതയുടെ ഇരുണ്ട മുഖങ്ങൾ അത്രമേൽ നിറഞ്ഞു നിന്നിരുന്ന ഒരിടം ആയിരുന്നു എന്നതിൽ തർക്കമേതുമില്ല. ഉയർന്നവർക്ക് മുന്നിൽ വസ്ത്രം ധരിക്കാനോ ആഭരണം ധരിക്കാനോ കൂലി ചോദിക്കാനോ വിദ്യാഭ്യാസം തേടാനോ തൻ്റെ ജാതി വ്യവസ്ഥയ്ക്കപ്പുറമുള്ള ജോലിയിലേക്ക് പോവാനോ സാധ്യമാവാത്ത കറുത്തൊരു കാലം. ആ കാലത്തെ നങ്ങേലിയുടെ കഥയും മുലക്കരവുമൊക്കെ പ്രസക്തമാവുക തന്നെ ചെയ്യും. എങ്കിലും ആധുനിക കാലത്ത് മാറുമറയ്ക്കാനുള്ള നികുതിയായും ജാതീയതയുടെ നികുതിയായും സ്ത്രീ ജീവിതത്തിൻ്റെ നികുതിയായുമൊക്കെ ആ കാല മുലക്കരത്തെ വ്യാഖ്യാനിക്കുന്നത് നാം കാണാറുണ്ട്. മറ്റൊരർത്ഥത്തിൽ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി കരം നൽകേണ്ടി വരുന്ന ഒരു നിസ്സഹായ സ്ത്രീയുടെ അല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ കഥയായി പതിയെ പതിയെ ഈ ചരിത്രം മാറുകയുണ്ടായി. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നതാണ് ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ തിരുവിതാംകൂർ ചരിത്രത്തിലെ മുലക്കരത്തെക്കുറിച്ചും നങ്ങേലിയുടെ കഥയെക്കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്രകാരം ചരിത്ര വഴികൾ തേടുമ്പോൾ നാം കേൾക്കുന്നത് ചേർത്തല ദേശത്ത് ജീവിച്ചിരുന്ന ഈഴവ യുവതിയായ നങ്ങേലി പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാറ് മുറിച്ചു എന്ന നിലയിലാണ്. ഒന്ന്, അധസ്ഥിതരെ ആക്ഷേപിക്കുന്നതിനും അടിച്ചമർത്തുന്നതിനും തുല്യമായ മുലക്കരം ഈടാക്കുന്നതിനെതിരെ. രണ്ട്, മുലക്കരം നൽകിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരമൊരു നികുതിയില്ലാതെ തൻ്റെ മാറുമറയ്ക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്നത്. താഴേക്കിടയിലുള്ള ജനതയ്ക്ക് മാറുമറയ്ക്കണമെങ്കിൽ മുലക്കരം അടയ്ക്കണമെന്നത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വാമൊഴിയായും അല്ലാതെയുമൊക്കെ പലരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നാം ഇതിനെ കുറച്ചുകൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട്. പഴയ കാലത്ത് കേരളത്തിൽ പല രീതിയിലുള്ള ചടങ്ങുകളും രീതികളുമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ തന്നെ. ആധുനിക കാലത്ത് നിന്ന് നോക്കുമ്പോൾ തീർത്തും അസ്വാഭാവികത നിറഞ്ഞതും മനുഷ്യ മനസ്സുകളിൽ അസ്വസ്ഥത പോലും സൃഷ്ടിക്കുന്ന നടപടികൾ തന്നെയാണ് ഇവയൊക്കെ. ചരിത്രത്തിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവവുമാണ്. തിരുവിതാംകൂർ ചരിത്രമെടുത്ത് നോക്കിയാൽ ചെറിയ ചെറിയ ദേശങ്ങളായി കിടന്നിരുന്ന മേഖലകളെ ഒരുമിച്ച് ചേർത്തും വെട്ടിപ്പിടിച്ചും ആധുനിക തിരുവിതാംകൂർ സൃഷ്ടിച്ചത് മാർത്താണ്ഡവർമ്മയാണെന്ന് കാണാമല്ലോ. സ്വാഭാവികമായും കുടുംബത്തിൽ നിന്നടക്കമുള്ള എതിരാളികളെ അടിച്ചമർത്തുന്നതിന് മാർത്താണ്ഡവർമ്മ ഒട്ടേറെ ബുദ്ധിമുട്ടിയിട്ടുമുണ്ട്. അതിർത്തികൾ വലുതാകുന്തോറും അതിനെ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടും വർദ്ധിക്കുമല്ലോ. തൻ്റെ കീഴിലുള്ള നായർപടയെയും മറ്റ് കൊച്ചു വിഭാഗങ്ങളെയും പല ദേശങ്ങളിൽ നിന്നെത്തിയ കൂലിപ്പട്ടാളക്കാരെയും നിലനിർത്താനായി മാർത്താണ്ഡവർമ്മയ്ക്ക് വലിയ തുകയും ആവശ്യമായിരുന്നു. രാജ്യത്തിൻ്റെ അവസ്ഥാവിശേഷം വെച്ച് നോക്കുമ്പോൾ അതിനുള്ള പ്രാപ്തിയും ആ കാലത്ത് പൊതുവേ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പിരിച്ചെടുക്കുന്നത് പോലെ തന്നെ വലിയവരിൽ നിന്ന് അപേക്ഷിച്ചു പോലും പണം സ്വരൂപിക്കേണ്ട അവസ്ഥ ആ കാലത്തുണ്ടായിരുന്നു. സ്വാഭാവികമായും ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനതയ്ക്കിടയിൽ പല പേരുകളിൽ പല നികുതികൾ ഏർപ്പെടുത്തിയാൽ വരുമാനം സൃഷ്ടിക്കാമല്ലോ. ചുരുങ്ങിയത് രാജ്യകാര്യങ്ങളെങ്കിലും നടക്കും. അങ്ങനെയാണ് ഏതാണ്ട് നൂറിൽ പരം തരം നികുതി സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നത്. രാവിലെ മുതൽ രാത്രി വരെ തൊഴിലെടുക്കുന്ന എന്നാൽ അതിൻ്റെ പത്തിലൊന്ന് പോലും കൂലി ലഭിക്കാത്ത ആ കാലത്തെ സാധാരണ ജനങ്ങളിലേക്കാണ് ഇത്തരത്തിലുള്ള കുഞ്ഞു നികുതികളുടെ ഭാരം കടന്നു ചെല്ലുന്നത്. തലക്കരം, മുലക്കരം, വിവാഹക്കരം, മെച്ചിൽക്കരം തുടങ്ങി ഓരോ ജോലി ചെയ്യുന്നതിന് പോലും നികുതി ഈടാക്കിയിരുന്നു. ഇതിൽ ഭൂരിഭാഗം നികുതികളും സാധാരണക്കാർക്ക് മാത്രമായിരുന്നു. കാലചക്രത്തിൻ്റെ വഴികളിൽ താഴെത്തട്ടിൽ ജനിച്ചു വീണവർ നൂറ്റാണ്ടുകളോളം ഇത് വിധിയെന്നും ഇതിൽ നിന്ന് രക്ഷയില്ലെന്നും കരുതി ജീവിക്കുകയുമുണ്ടായി. എന്നാൽ ഒരു കാലത്തിനിപ്പുറം ലോകത്ത് തന്നെ ഫ്യൂഡൽ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുകയും വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. കേരളത്തിലെ ഇരുണ്ട നാളുകൾക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നിലവിലിരുന്ന വ്യവസ്ഥിതികൾക്ക് മാറ്റം വരാൻ തുടക്കമിടുന്നത് പൊതുവെ യൂറോപ്യന്മാരുടെ വരവോടുകൂടിയാണ്. കേരളത്തിലെത്തിയ മിഷണറിമാരാണ് അതിൽ പ്രധാനം. തിരുവിതാംകൂറിലെയും മറ്റും ബ്രിട്ടീഷ് അധികാരികളും ഇതിന് പൂർവാധികം പിന്തുണ നൽകുകയുമുണ്ടായി. അങ്ങനെയാണ് കൊച്ചിയിലും തിരുവിതാംകൂറിലുമൊക്കെ സ്ഥലം നൽകപ്പെടുന്നതും സ്കൂളുകളും പള്ളികളും ആതുരാലയങ്ങളുമൊക്കെ
സൃഷ്ടിക്കപ്പെടുന്നത് എന്നും പറയാം. അടിച്ചമർത്തപ്പെട്ടവരിൽ നിന്നും ഒട്ടേറെ പേർ മതം മാറാനും തയ്യാറായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും മിഷണറിമാരിലൂടെ പാശ്ചാത്യ വിദ്യാഭ്യാസവും അവരുടെ സംസ്കാരവും ജീവിതരീതികളും വേഷവിധാനവും ഒരു തുല്യതാ ചിന്തകളുമൊക്കെ ഇവിടെയും വ്യാപിപ്പിക്കപ്പെട്ടു. സ്വാഭാവികമായും നിലവിൽ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ എല്ലാ അവഗണനയും നേരിട്ട് ജീവിച്ചവർക്ക് ജാതി തരംതിരിവുകൾ പ്രകടമല്ലാത്ത ഈ ഒരു പുതിയ വിഭാഗത്തിലേക്ക് പോവാൻ താല്പര്യവുമുണ്ടായിരുന്നു. സ്വാഭാവികമായും അതിനെതിരെ ഉയർന്നവർ പ്രതികരിക്കുകയും അവിടെ ആക്രമണങ്ങൾ അടക്കമുണ്ടാവുകയും ചെയ്തു. ഒപ്പം വിദ്യാഭ്യാസത്തിലൂടെ ലോകവിപ്ലവങ്ങളും മറ്റും കേരളത്തിൻ്റെ ജനമനസ്സുകളിലേക്ക് കൂടി കടന്നു വരികയുമുണ്ടായി. പല നികുതികളും മാറിമറിയുന്നതിനും ഇല്ലാതാവുന്നതിനുമൊക്കെ മൂലകാരണമായ സംഭവം കൂടിയാണ് ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം മേൽമുണ്ട് ധരിക്കാനും മറ്റുമൊക്കെയുള്ള സമരം എന്നത് ഈയൊരു ഭാഗവുമായി വേണം കൂട്ടി വായിക്കാൻ. ആ കാലത്ത് ഇവിടെയെത്തിയ ബ്രിട്ടീഷുകാർ തന്നെ ആവുമല്ലോ കൂടുതലായും ആ കാല ചരിത്രത്തെപ്പറ്റി എഴുതിയിട്ടുണ്ടാവുക. സ്വാഭാവികമായും ആ തേടലുകളിൽ നാം നങ്ങേലിയുടെ കഥയും അന്വേഷിക്കും. എന്നാൽ പൊതുവേ അത്തരത്തിലൊരു കഥ നമുക്ക് കാണാനാവില്ല. കേരളത്തിലെ തെറ്റുകുറ്റങ്ങളെ അക്കമിട്ട് നിരത്തിയിരുന്ന മിഷണറിമാർ എന്തുകൊണ്ടാവാം ഇത്തരമൊരു സംഭവത്തെപ്പറ്റി പറയാതിരുന്നത്? നങ്ങേലിയുടെ കഥയല്ലെങ്കിൽ പോലും മുലക്കരത്തിൻ്റെയും തലക്കരത്തിൻ്റെയും ഭാഗമായിട്ടുള്ള കഥകൾ നമുക്ക് കണ്ടെത്താനാവും. അതിനായി ആദ്യമേ മുലക്കരവും തലക്കരവുമൊക്കെ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ആൺകുട്ടി 14 വയസ്സ് പൂർത്തിയായാൽ അഥവാ അവൻ സ്വയം തൊഴിലെടുക്കാൻ പ്രാപ്യമായെന്ന് തോന്നുന്ന വയസ്സായാൽ നൽകേണ്ടുന്ന നികുതിയാണ് തലക്കരം എന്നത്. സ്വാഭാവികമായും അത് താഴ്ന്ന ജാതിക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഇനി അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗങ്ങളിലെ പെൺകുട്ടി 14 വയസ്സോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പ്രാപ്യമായ അവസ്ഥയിലോ എത്തുന്ന സമയത്ത് നൽകേണ്ട നികുതിയാണ് മുലക്കരമെന്നത്. അതായത് ഈ നികുതികൾക്ക് ശരീരവുമായോ വസ്ത്രവുമായോ ഒന്നും തന്നെ ബന്ധമൊന്നുമില്ല. ഇനി ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു വെക്കേണ്ട ഒന്നുകൂടിയുണ്ട്. തിരുവിതാംകൂറിൻ്റെ കേന്ദ്രമേഖലകളിൽ ഇങ്ങനെയായിരുന്നു വ്യവസ്ഥയെങ്കിലും ദേശത്തിൻ്റെ താഴെത്തലങ്ങളിൽ പട്ടിണിപ്പാവങ്ങളെ ഏതൊക്കെ തരത്തിലായിരുന്നു ചൂഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടാവുക, അതൊരു വസ്തുത തന്നെയാണ്. എൽ അനന്തകൃഷ്ണ അയ്യരുടെ ട്രാവൻകൂർ ട്രൈബ്സ് ആൻഡ് കാസ്റ്റ് എന്ന പുസ്തകത്തിൽ മലയറയന്മാരെപ്പറ്റി പറയുന്നുണ്ട്. തലക്കരമായി ഇവർക്ക് 2 ചക്രമാണത്രേ ഈടാക്കിയിരുന്നത്. അടിമകളെക്കാളും ക്രൂരമായ രീതിയിൽ പണിയെടുത്ത് ജീവിക്കേണ്ടി വന്നവരോട് യാതൊരുവിധ കരുണയും അധികാരി സമൂഹം കാണിച്ചതായും പറയുന്നില്ല. അത്തരത്തിൽ പണമില്ലാതെ വന്ന അവസരത്തിലും ക്രൂരത തുടർന്നതോടെ പുരുഷന്മാരിൽ ഒരാളുടെ തലവെട്ടി തലക്കരമായും സ്ത്രീയുടെ മാറുമുറിച്ച് കരമായും എടുക്കാൻ ആവശ്യപ്പെട്ടതായും അതിൻ്റെ ഞെട്ടലിൽ ആ മേഖലയിലെ ഭരണാധികാരിക്ക് ആ നടപടികളിൽ നിന്ന് പിന്മാറേണ്ടി വന്നതായും പറയുന്നുണ്ട്. ചോദ്യം ചോദിക്കാൻ പോലും കഴിവില്ലാത്ത സാധാരണ ജനതയോട് ഇത്തരം ഉദ്യോഗസ്ഥർ നികുതിയുടെ പേരിലും മറ്റും എന്തൊക്കെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അനന്തകൃഷ്ണ അയ്യരുടെ നിരീക്ഷണങ്ങൾ 1840 കാലഘട്ടത്തിലേതാണെന്ന് പറയാം. നങ്ങേലിയെപ്പറ്റി എഴുതിയിട്ടുള്ളവർ എല്ലാം തന്നെ ഇത് അതിനു മുന്നേ നടന്ന സംഭവമായിട്ടാണ് പറയാറ്. എങ്കിലും മിഷണറിമാരുടെ രേഖപ്പെടുത്തലുകളിലോ മറ്റ് ചരിത്ര രേഖകളിലോ 1800കൾക്കിപ്പുറം നങ്ങേലിയെപ്പറ്റിയോ അത്തരമൊരു സംഭവത്തെപ്പറ്റിയോ പറഞ്ഞതായി കാണുന്നുമില്ല. എങ്കിലും അത് നടന്നിട്ടില്ല എന്നൊക്കെ പറയുക തീർത്തും സാധ്യമല്ല. ആ കാല സാഹചര്യത്തിൽ അതുപോലെയുള്ള നിസ്സഹായതയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന തീജ്വാലകളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളേറെയുണ്ട്. അതുപോലെ തന്നെ ചൂഷണങ്ങളും. ഏതായാലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ സമ്മർദ്ദത്താലും മാറി വന്ന സാമൂഹിക അന്തരീക്ഷത്താലും തിരുവിതാംകൂറിൽ നിലവിലിരുന്ന ഇത്തരത്തിലുള്ള 100-ലധികം ചെറിയ ചെറിയ നികുതികൾ 1865 കാലത്ത് വിളംബരം മുഖേന പൂർണ്ണമായും നിർത്തലാക്കുകയാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ ചരിത്ര തേടലുകളിൽ ജാതി വ്യവസ്ഥ പരിശോധിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അടിച്ചമർത്തലുകളും പോരാട്ടങ്ങളുമൊക്കെ നോക്കിക്കാണുമ്പോഴും നങ്ങേലി എന്ന സ്ത്രീയും അവരുടെ കഥയും പ്രതിരോധത്തിൻ്റെ ഭാഗമായി കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. നിസ്സഹായ മലയറയന്മാർക്ക് നേരിട്ട പഴയകാലത്തെ ദുരന്ത സാഹചര്യങ്ങളിൽ നിന്നുള്ള പ്രതിഷേധ ജ്വാല പലയിടത്തും പല രീതിയിൽ പല കഥകളായി മാറിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിരോധത്തിൻ്റെ കഥകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടതുമാവാം. അതുകൊണ്ട് തന്നെ ചൂഷണ വ്യവസ്ഥകളിൽ മേൽ നങ്ങേലിയും നങ്ങേലിയുടെ കഥയും പോരാട്ടത്തിൻ്റെ അടയാളമായി നിലനിൽക്കുന്നു എന്ന് പറയാവുന്നതാണ്.